ഏജിംഗ് ഗ്രേസ്ഫുള്ളി എന്ന സന്ദേശവുമായി സൗപർണിക വയോമിത്ര കൂട്ടായ്മ ഉഴവൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. ഉഴവൂരിലും പരിസര പ്രദേശങ്ങളിലുമുള്ള 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാരെ ഉൾപ്പെടുത്തിയാണ് സൗപർണിക കൂട്ടായ്മ രൂപീകരിച്ചത്. യുവാക്കൾ വിദേശങ്ങളിലേക്ക് കടക്കുമ്പോൾ വയോജനങ്ങൾ ഒറ്റപ്പെട്ടു പോകാതെ വാർദ്ധക്യത്തിന്റെ പ്രതിസന്ധികളെ സ്നേഹസൗഹൃദങ്ങൾ പങ്കുവച്ച് മുന്നേറാനുള്ള ആത്മവിശ്വാസം പകർന്നു നൽകുവാനാണ് വയോമിത്രം ലക്ഷ്യമിടുന്നത്. 60 മുതൽ 101 വയസ്സുവരെ പ്രായമുള്ള 600 പേരാണ് കൂട്ടായ്മയിൽ അംഗങ്ങളായിട്ടുള്ളത്. സൗപർണിക വയോമിത്ര കൂട്ടായ്മയുടെ ഉദ്ഘാടനം ഉഴവൂർ സെന്റ് സ്റ്റീഫൻസ് പള്ളി പാരിഷ് ഹാളിൽ നടന്നു. ചടങ്ങിൽ ഡോക്ടർ സി തോമസ് എബ്രഹാം ഉദ്ഘാടനം നിർവഹിച്ചു. ചില വേദിയിലൊക്കെ ചെന്നാൽ ചില അലങ്കാര കസേരകള്, കുഷിയിട്ട കസേര, അങ്ങനെ ഒന്നും വേണ്ടാന്ന് വെച്ച സംഘാടകർ, കൈയടിക്കാൻ സമയം കുറവായതുകൊണ്ട് എല്ലാം കൂടെ ചേർത്ത് ഞാനങ്ങ് പറയാം. പിന്നെ ഇതിൻ്റെ പ്രസിഡന്റ് ആരാണ്? എൻ്റെ ഒരു സ്വകാര്യ അഹങ്കാരം കൂടിയാണ്, NSS പ്രോഗ്രാം ഓഫീസറും ഒരു കോളേജ്, ഞാനൊരു യൂണിവേഴ്സിറ്റിയിലും കോളേജിലൊക്കെ കഴിഞ്ഞൊരു മനുഷ്യനായതുകൊണ്ട് അങ്ങനെയുള്ളവരെ കാണുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക അദ്ദേഹം ഇത്രയും അക്കമിട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിച്ച അങ്ങനെ ഒരു പ്രസിഡന്റ് നമുക്കുണ്ടെന്നുള്ള കാര്യം. പിന്നെ വേൾഡ് സീനിയർ സിറ്റിസൺസ് ഡേയിലാണ് ഈ കേരളത്തിൽ വേറെ എവിടെയെങ്കിലും ഈ സമയം തന്നെ തെരഞ്ഞെടുത്ത് ഇത്രയും പേരെ ഒന്നിച്ചു കൂട്ടുന്ന മീറ്റിംഗ് ഉണ്ടോ എന്നെനിക്ക് സംശയമാണ്. പിന്നെ നമ്മുടെ കൂട്ടത്തിൽ ഈ ഹാൾ ഇരിക്കുന്ന ഒരാള് ഈ നല്ല സംരംഭത്തിനൊരു ഓഫീസ് മുറി വേണ്ടേ, അത് ഞാൻ തന്നേക്കാം എന്ന് പറഞ്ഞ ഒരാൾ ഇവിടെ ഉണ്ട്. വാടകയ്ക്കൊന്നുമല്ല, നന്മനസ്സിൻ്റെതായിട്ടൊരു ആരാണെന്നറിയാമോ? നമ്മുടെ അഡ്വക്കേറ്റ് സാബു. ഈ സൗപർണിക പ്രസിഡന്റ് ഡോക്ടർ ഫ്രാൻസിസ് റിയക് അധ്യക്ഷനായിരുന്നു. ഉഴവൂർ സെന്റ് സ്റ്റീഫൻസ് പള്ളി വികാരി ഫാദർ അലക്സ് ആക്കപ്പറമ്പിൽ, ഉഴവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KM തങ്കച്ചൻ, ഫാദർ ജോസഫ് പുത്തമ്പുരയ്ക്കൽ, ഡോക്ടർ ശിവകരൻ നമ്പൂതിരി, ദ്രോണാചാര്യ പ്രൊഫസർ സണ്ണി തോമസ്, സൗപർണിക സെക്രട്ടറി KU എബ്രഹാം തുടങ്ങിയവർ പ്രസംഗിച്ചു. ഐശ്വര്യത്തോടെ എങ്ങനെ പ്രായമാകാം, ജീവിക്കാം എന്ന വിഷയത്തെക്കുറിച്ച് ഡോക്ടർ സി തോമസ് എബ്രഹാം സംസാരിച്ചു. 80 വയസ്സ് കഴിഞ്ഞവരെ ചടങ്ങിൽ ആദരിച്ചു. വിവിധ കലാപരിപാടികളും നടന്നു.